അപ്പോൾ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയത് സ്വതകനെക്കുറിച്ചാണ് വിഷയത്തിലേക്ക് കടന്നതെങ്കിലും പണ്ടുള്ള പ്രവാചകന്മാർ അനുഭവിച്ച യാതനകളിലൂടെ നമ്മളൊന്ന് നിരീക്ഷിച്ച് പോന്നപ്പോഴേക്കും നമ്മുടെ സമയം അങ്ങോട്ട് കുറേ ലെങ്ത് ആവുമെന്ന് വിചാരിച്ചിട്ട് കുറച്ചങ്ങ് വെച്ച് നാം സ്റ്റോപ്പാക്കി. ഇന്ന് അതിൻ്റെ അടുത്ത ഭാഗവും, അതായത് ധർമ്മം ചെയ്യുമ്പോൾ നമുക്കൊരാൾ എന്തെങ്കിലുമൊക്കെ സ്വതക്ക ചെയ്ത് തരികയാണെങ്കിൽ അയാളോട് അയാൾക്ക് വേണ്ടി നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതും അവിടെ വെച്ച് തന്നെ നാം എങ്ങനെ അവരോട് നന്ദി പറയണം എന്നതിനെ കുറിച്ചും ഇന്നത്തെ വിഷയത്തിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നമ്മളെ വീട്ടിലേക്ക് ഒരു യാചകൻ കടന്നു വരുന്ന സമയത്ത് മക്കളോട് നാം പറയണം നമ്മുടെ കയ്യിൽ എന്താണോ അത് കൊടുത്ത് മക്കളെ ശീലിപ്പിക്കണം. ചെറിയ മക്കളാണെങ്കിൽ അവരൊക്കെ തിടുക്കം കൂട്ടൂലേ, ഉമ്മച്ചിയെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം, ഉമ്മച്ചിയെ ഞാൻ കൊണ്ടുപോയി കൊടുത്തോളാം. അപ്പോൾ നമ്മൾ പറയും, എനിക്ക് അതിൻ്റെ മുന്നിൽ പോകുമൊന്നും വേണ്ട, അതാനെ പിടിച്ചോണ്ടോന്ന്. എന്ത് വർത്താന, പിന്നെ ആ കുട്ടികളെ മനസ്സിൽ എപ്പോഴും എന്തായിരിക്കും, ആ ഒരു ചിന്തയായിരിക്കും. നമ്മളങ്ങനെ പറഞ്ഞിട്ട് പോകും, പക്ഷേ മക്കളത് മറക്കില്ല. മക്കളെ ബുദ്ധി നമ്മളതിലേറെ ബുദ്ധിയാണ് അവർക്ക്. അവരത് ചിന്തിച്ചു കൊണ്ടേയിരിക്കും, അവരിങ്ങനെ ആലോചിച്ച് കൂട്ടുകയാണ്. നമുക്കങ്ങനെയല്ലല്ലോ, നമുക്ക് പല ചിന്തകളിലൂടെയും നമ്മുടെ മനസ്സ് പോകും. പക്ഷേ അവർ എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കും. പിന്നെ കുട്ടി നമ്മളത് കണ്ട് കണ്ടല്ലേ പഠിക്കുക. അങ്ങനെ നമ്മുടെ അടുത്തേക്ക് വരുന്നത് ബുദ്ധിമുട്ടുണ്ടല്ലേ, അവരെ ജീവിതത്തിൽ കടങ്ങളും ദാരിദ്ര്യവും പട്ടിണിയും ഉണ്ടായത് കൊണ്ടല്ലേ നമ്മുടെ കയ്യിൽ നമ്മുടെ അടുത്ത് വന്നവർ യാചിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ എന്താണോ അത് കൊടുത്ത് ഒരു ചെറു പുഞ്ചിരിയോടുകൂടെ അവർക്കത് കൊടുത്ത് അവരെ പറഞ്ഞയക്കുക. ഒരിക്കലും നമ്മൾ നിരാശരാക്കി വിടരുത്. നാം അങ്ങനെ നിരാശരാക്കി വിടുകയാണെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ആ അവസ്ഥയിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പഠിച്ച റബ്ബ് നമ്മളെ പരീക്ഷിക്കപ്പെടും, അതിന് ഇടവരുത്തരുത് ഒരിക്കലും. നമ്മുടെ കയ്യിൽ അപ്പോൾ എത്രയാണോ, അതോ 10 രൂപയാണെങ്കിൽ ആ 10 രൂപ അവർക്ക് കൊടുത്തൂടെ. നമ്മളൊരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിലേക്ക് ഒരാളും കൂടി വരികയാണ്, രണ്ടാക്കുള്ള ഭക്ഷണം 3 ആക്കാക്കിക്കൂടെ. അങ്ങനെ ശീലമാക്കണം. നമ്മുടെ മക്കൾ നമ്മളത് കണ്ട് പഠിക്കണം. ആര് വരികയാണെങ്കിലും നാം ധർമ്മം ചെയ്യണം. അത് കണ്ട് നമ്മൾ മക്കൾ വളരട്ടെ. നമ്മുടെ മക്കൾ ഈ സമൂഹത്തിന് ഗുണമുള്ളതായി കാണാനല്ലേ നാം ആഗ്രഹിക്കുന്നത്. ഓരോ രക്ഷിതാക്കളും നമ്മളെ മക്കളിലൊരു വിലയിരുത്തലുണ്ടാവില്ലേ, അതിൽ ഒന്നാമത്തെ ഘടകം ഇതല്ലേ, നമ്മുടെ മക്കൾ നല്ലതായി വളരണം, സമൂഹത്തിന് നല്ലത് മാത്രം ചിന്തിച്ചും നല്ല സഹായിച്ചും വളരണം എന്നല്ലേ നമ്മളെ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിന് ആദ്യം നമ്മൾ എന്താവണം, ഈ സമൂഹത്തിന് ധർമ്മം ചെയ്തിട്ടും സഹായിച്ചിട്ടും അവരെ മുന്നിൽ വെച്ച് സഹായം ചെയ്തു കൊടുത്തിട്ടൊക്കെ ശീലിപ്പിക്കണം. അപ്പോൾ അവരും അത് കണ്ടു പഠിക്കും. അധികമൊന്നും വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഏതായാലും നമുക്ക് ദുആയിലേക്ക് കിടക്കാം. നമുക്ക് ആരെങ്കിലും ഒരു സമ്പത്ത് തരികയാണ്, ഇവിടെ നീ ഒരു വീട് വെച്ചോ അല്ലെങ്കിൽ ഇത് നിനക്കുള്ളതാണ് എന്ന് പറഞ്ഞ് നമുക്ക് എന്തെങ്കിലും ഒരു സമ്പത്ത് തരികയാണെങ്കിൽ നമുക്ക് അവരോട് എങ്ങനെ പ്രാർത്ഥന നടത്താം. ബാറക്കല്ലാഹു ലക ഫീ അഹ്ലിക വമാലിക, അള്ളാഹു താങ്കൾക്ക് വേണ്ടി താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും അനുഗ്രഹം ചൊരിയട്ടെ എന്ന് നാം പ്രാർത്ഥിക്കണം. ഇനിയോ, ഇനി നമുക്കവർ എന്തെങ്കിലും ഉപകാരം ചെയ്തു തരുമ്പോൾ, നമുക്കൊരു നന്മ ചെയ്തു തരുമ്പോൾ അവരുടെ മുന്നിൽ വെച്ച് തന്നെ പറയുക, ജസാക്കല്ലാഹു ഹൈർ, അള്ളാഹു താങ്കൾക്ക് നല്ല പ്രതിഫലം നൽകട്ടെ എന്ന്. അപ്പോൾ അത് കേൾക്കുന്ന അദ്ദേഹം പറയണം, വഇയാക്കും, നിങ്ങൾക്കും എന്ന്. ഇങ്ങനെ പരസ്പരം സ്നേഹിച്ചും സഹകരിച്ചും ഒത്തൊരുമയിൽ ധർമ്മം ചെയ്തും കഴിയാൻ നമുക്കെല്ലാവർക്കും പഠിച്ച റബ്ബ് വിധി നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരോടും അസ്സലാമു അലൈക്കും.